ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മന്ത്രി ശ്രീ ആന്റണി രാജു മന്ത്രി ശ്രീ ജി ആർ അനിൽ വിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു ഐ എ എസ് നഗരസഭാ കൗൺസിലർമാർ വേദിയിലെ സദസ്സിലുള്ള ബഹുമാന്യരെ ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ആന്റണി രാജു വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒന്നും ഒരു ആവർത്തനം നടത്തുന്നതിന് വേണ്ടി പോകുന്നില്ല ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ കേരളം രാജ്യത്തിനകത്ത് തന്നെ മാതൃകയാണ് സാർവത്രികമായും സൗജന്യവുമായ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ആ നയത്തിൽ നിന്നും അണുവിട മാറാൻ നമ്മൾ തയ്യാറല്ല നടപ്പ് വർഷം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കായി അനുവദിച്ച അരിയിൽ നവംബർ മാസത്തെ വിതരണത്തിന് ശേഷം 24,723.95 മെട്രിക് ടൺ അരി സപ്ലൈകോ ഗോഡൌണിൽ നീക്കിയിരിപ്പുണ്ടായിരുന്നു പ്രൈമറി വിഭാഗത്തിൽ 100 ഗ്രാം അപ്പർ പ്രൈമറി വിഭാഗത്തിൽ 150 ഗ്രാം എന്നീ കണക്കിലാണ് ഭക്ഷ്യധാന്യം അനുവദിക്കുന്നത് നിലവിലെ സ്റ്റോക്ക് പൊസിഷൻ 4-ാം പാദത്തിലേക്ക് അനുവദിച്ചിട്ടുള്ള അരിയുടെ അളവ് നടപ്പ് വർഷത്തെ ഇനിയുള്ള മാസത്തിലേക്ക് ആവശ്യമായ അരിയുടെ അളവ് എന്നിവ പരിശോധിച്ചുകൊണ്ട് അധികമുള്ള അരി കുട്ടികൾക്ക് വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഉച്ചഭക്ഷണ പദ്ധതി വിതരണം ചെയ്യുന്നത് ഞാൻ മറ്റു ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നേരത്തെ ഇവിടെ ശ്രീ ആന്റണി രാജു പറഞ്ഞതുപോലെ സ്കൂൾ തുറക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാഠപുസ്തകം കുട്ടികളുടെ കയ്യിലെത്തിക്കുകയാണ് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ യൂണിഫോം കുട്ടികളുടെ കയ്യിലെത്തിക്കുകയാണ് അവധിക്കാലത്ത് കുട്ടികൾക്ക് 5 കിലോ അരി വീതം കൊടുക്കുകയാണ് പരീക്ഷ കൃത്യമായിട്ട് നടത്തുകയാണ് പരീക്ഷാ ഫലം കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയമാണ് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിരിക്കുന്ന മറ്റൊരു നയമെന്ന് പറയുന്നത് കേരളത്തിൽ 3,000 കോടി രൂപ മുടക്കിക്കൊണ്ട് പുതിയ സ്കൂളുകൾ കെട്ടിയിട്ടുണ്ട് 3,000 കോടി രൂപ ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ് ഇനി അതിലാണ് അടിസ്ഥാനം ഇടേണ്ടത് അപ്പം അതുകൊണ്ട് അധ്യാപകർ അതിന് ഉതകുന്ന രൂപത്തിൽ തയ്യാറാക്കുന്നുണ്ട് മുഴുവൻ അധ്യാപകരും ഞങ്ങൾ പറയുന്നത് ഓരോ കുട്ടിയുടെ അമ്മമാരായി മാറണം കാരണം 1,92,000 വരുന്ന അധ്യാപകർ സാറുമാരിൽ ഏതാണ്ട് 80% ടീച്ചർമാരാണ് അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചർമാർ ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കണം അവൻ്റെ പ്രയാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അവനെ നന്നായി തന്നെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അമ്മയ്ക്കും അച്ഛനും ഉള്ളതുപോലെ തന്നെ നമ്മൾ ടീച്ചർമാർക്ക് ഉണ്ട് എന്നുള്ള നിർദ്ദേശമാണ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്കൂളിൽ ഒരു കുട്ടിയുടെ കുറവ് വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം അടുത്ത പി ടി എക്കും ടീച്ചറിനും ഉണ്ട് എന്നുള്ള കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സ്കൂളിലെത്തിയാൽ താമസിച്ചെത്തിയാൽ എന്തുകൊണ്ട് താമസിച്ചു വന്നു അപ്പൊ ആഹാരം കഴിച്ചിട്ടാണോ വരുന്നത് എന്തുകൊണ്ട് ആഹാരം കഴിച്ചില്ലെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് സ്കൂളിൽ വരാതെ പോയാൽ എന്തുകൊണ്ട് സ്കൂളിൽ വന്നില്ല വീട്ടിൽ അന്വേഷിച്ചു പോകണം ടീച്ചർമാർ എന്തുകൊണ്ടോ വന്നില്ല എന്നുള്ള കാര്യം സംബന്ധിച്ചിടത്തോളം മാനസികമായ അവൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിഷമമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ വിഷമം ഉണ്ടായതെന്ന് സംബന്ധിച്ചിടത്തോളം നമ്മൾ ടീച്ചർമാരെ അന്വേഷിക്കണം നമ്മുടെ ക്ലാസ് ടീച്ചർ അന്വേഷിക്കണം അങ്ങനെ കുട്ടിയും ടീച്ചറും ഒക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ മാറണം അങ്ങനെ ആയിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇത് വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് ന്യൂനപക്ഷങ്ങൾ 100% താമസിക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഈ വർത്തമാന കാലഘട്ടത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മതേതരത്വ പ്രസ്ഥാനത്തിന്റെ കടമയും കർത്തവ്യവുമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഈ 3 പേരും വേദിയിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഞങ്ങൾ നൽകുവാനും ആ നമ്മുടെ മക്കളെ നന്നായി തന്നെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നതിനു വേണ്ടിയും ഞങ്ങൾ തയ്യാറാണെന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം